യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യനായ പത്രോസിനെ ഏൽപ്പിച്ച നിയോഗമായിരുന്നു എൻ്റെ ആടുകളെ പാലിക്കുക. എന്താണ് ഏൽപ്പിച്ചത്? എൻ്റെ ആടുകളെ പാലിക്കുക. ഒരു ഇടയൻ്റെ റോള് പത്രോസും മറ്റപ്പസ്തോലന്മാരും ഏറ്റെടുത്ത് ചെയ്യുകയും ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു വന്ന ഓരോ വ്യക്തിയെയും ഓരോ ദൈവമക്കളെയും പരിപാലിക്കുകയും ചെയ്തു. തൻ്റെ ബെല്ലവിടുന്ന് മാറ്റി വെച്ച്, അതെവിടെ വെച്ചു? അവിടെ വെച്ചു, അവിടെ മാറ്റി വെച്ചു. ഓക്കെ. തൻ്റെ പരിപാലനത്തിന് കീഴിലുള്ള വിശ്വാസികൾക്ക് പല ഉപദേശങ്ങൾ പത്രോസ് തൻ്റെ രണ്ട് ലേഖനങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്. അതിലൊരു ഉപദേശം നമുക്ക് വായിക്കാം. എല്ലാവരും വേദപുസ്തകം തുറക്കുക. 1 പത്രോസ് 5:8, 1 പീറ്റർ 5:8. 1 പത്രോസ് 5:8 നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തോ? 1 പത്രോസ് 5:8 എല്ലാവരും എടുത്തോ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിർമ്മിതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അതോടെ എല്ലാം ശരിയായി, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന അലസരായ, മയങ്ങിയിരിക്കുന്ന, ഉറക്കം തൂങ്ങിയിരിക്കുന്ന വിശ്വാസികളെ പത്രോസ് അപ്പസ്തോലനിൽ നിന്ന് കുലുക്കി ഉണർത്തുകയാണ്. അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുവാണോ എന്ന് നോക്കി, അടുത്തിരിക്കുന്നവർ ആരെങ്കിലും ഉറങ്ങുവാണോ എന്ന് നോക്കി. ഉറങ്ങുവാണെങ്കിൽ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കാര്യമാണെന്നൊന്ന് പറഞ്ഞ്, ഉറങ്ങുവാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ദൈവമക്കളെ, വിശ്വാസികളെ, നിങ്ങൾ നിർമ്മിതരായിരിപ്പിൻ, അതായത് സുബോധത്തോടെ ശ്രദ്ധയോടെ വേണം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനെന്ന് പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അടുത്തത് പറയുന്നത് എന്താ? ഉണർന്നിരിപ്പിൻ. ഉറങ്ങല്ലേ, ഉറക്കം തൂങ്ങല്ലേ എന്ന് പറയുകയാണ്. ഒരു വാർണിംഗ് സിഗ്നൽ കിട്ടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കില്ലേ? ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു വാർണിംഗ് തരികയാണ്, ഉണർന്നിരിപ്പിൻ. കാരണം എന്താ? നിങ്ങളുടെ പ്രതിയോഗിയായ ശത്രുവായ പിശാച അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. സാധാരണ സിംഹം ഇരപിടിക്കാനായിട്ട് അധികം ഗുഹ വിട്ട് അധികം ദൂരം പോകാറില്ല. എന്നാൽ ആത്മീക ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് ഭൂലോകം മുഴുവൻ നോക്കി നടക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിലെ സിംഹം നേരിട്ടാണ് ഇരയുടെ മേലെ ചാടി വീഴുന്നത്. എന്നാൽ സാത്താനാകുന്ന സിംഹം രഹസ്യമായ ഉപായത്തിലൂടെയാണ് ഇരയെ വലയിൽ വീഴ്ത്തുന്നത്. അവൻ തന്ത്രങ്ങളിലൂടെയാണ് ആളുകളെ ചതിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലെ സിംഹം നമ്മുടെ ദേഹത്തെയാണ് ഇരയാക്കുന്നതെങ്കിൽ പിശാചാകുന്ന സിംഹം ദേഹിയെയും ദേഹത്തെയും ആത്മാവിനെയും നശിപ്പിച്ച് നരകത്തിയിൽ തള്ളാനാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ അലറുന്ന സിംഹം പോലെ പിശാച് വരും, മറ്റ് ചിലപ്പോൾ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും, ചിലപ്പോൾ ഒരു മാലാഖയുടെ പോലെ പിശാച് വരാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന പിശാചിനെ നാം ഭയക്കേണ്ടതില്ല. കാരണം യഹൂദഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വിശ്വാസികളെ തൻ്റെ തന്ത്രങ്ങളിലൂടെ വിഴുങ്ങി ഇല്ലാതാക്കാൻ നടക്കുന്ന നമ്മുടെ ശത്രുവിനെ പറ്റി നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത് പോലെ നിർമ്മിതരായിരിക്കണം. എന്തു ചെയ്യണം? ഉണർന്നിരിക്കണം. ഒന്ന് പറഞ്ഞേ, നിർമ്മിതരായിരിക്കണം, ഉണർന്നിരിക്കണം. ഇത് വിശ്വാസികൾക്ക് എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില ആത്മീക ഉയർച്ച താഴ്ചകളുടെ അനുഭവം പത്രോസിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. തൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയിലെ ആദ്യ കാലഘട്ടത്തിൽ വന്ന വലിയൊരു അധപ്പതനവും അതിൽ നിന്ന് സ്നേഹവാനായ ദൈവം തന്നെ പിടിച്ചു കയറ്റിയ അനുഭവവും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. പത്രോസിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ വീഴ്ചയെപ്പറ്റി നാം പഠിക്കുന്നത് ഓരോ ദൈവമക്കൾക്കും അതൊരു നല്ല പാഠമാണ്. നാം എപ്രകാരം ക്രിസ്തീയ ജീവിതത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകും. ഗലീല കടപ്പുറത്തെ ഒരു മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസിനെ യേശു തന്നെ അനുഗമിക്കുവാനും തൻ്റെ ഒരു ശിഷ്യനായിരിക്കാനുമായിട്ട് വിളിച്ച് വേർതിരിച്ചു. അന്നു മുതൽ തൻ്റെ ഗുരുവിനോട് ഏറ്റവും വിശ്വസ്തനായി ചേർന്ന് തന്നെ ഈ ശിഷ്യൻ നടന്നു. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റാരും പറഞ്ഞു കേട്ടതല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ പത്രോസ് നേരിട്ട് കണ്ടു. ഏകദേശം 3.5 വർഷക്കാലം ഈ ഗുരുവും ശിഷ്യനും ഒരുമിച്ചുണ്ടായിരുന്നു.
പുറത്തു നിന്ന് ആര് നോക്കിയാലും ആ ഗ്രൂപ്പിലെ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഗ്രൂപ്പിലെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യൻ ഈ പത്രോസാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പത്രോസിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ഭാഗം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 70-ഉം 71-ഉം വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 70-ഉം 71-ഉം വാക്യം ഒരുമിച്ച് വായിക്കാം നമുക്ക്. കുറേ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട്, നീ ആ കൂട്ടത്തിലുള്ളവൻ സത്യം, ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ശ്രദ്ധിക്കുക, യേശു എന്ന പേർ പോലും പറയുന്നില്ല എന്നവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. സത്യമായിട്ട് സത്യമായിട്ട് യേശുവിനെ എനിക്ക് അറിയില്ല, അയാളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് യാതൊരു പരിചയവുമില്ല എന്ന് പത്രോസ് മറുപടിയായിട്ട് പ്രാകുവാൻ തുടങ്ങി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ശിഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധപ്പതിച്ച ഒരു സ്റ്റേജിലേക്ക് പത്രോസ് ഒരൊറ്റ നിമിഷം കൊണ്ട് വീണതല്ല, പല പടികളിലൂടെ താഴേക്ക് ഇറക്കി പിശാച് വളരെ തന്ത്രപരമായിട്ട് ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ്. പത്രോസിൻ്റെ ആ വീഴ്ചകളുടെ പടികളെ നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ശിഷ്യന്മാർ മറുപടി കൊടുത്തു. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അടുത്ത ചോദ്യം ശിഷ്യന്മാരോട് ഇതായിരുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. അതിനാദ്യം മറുപടി നൽകുന്നത് ശിമോൻ പത്രോസായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16:16-18 നോക്കുക. മത്തായി എഴുതിയ സുവിശേഷം 16:16-18. അവിടെ ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, സ്വർഗസ്ഥൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ എല്ലാ ശിഷ്യന്മാരുടെയും മുമ്പിൽ വെച്ചാണ് യേശു ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പത്രോസിന് ഒരു ഇത്തിരി അഭിമാനവും ഒരു ചെറിയ രീതിയിൽ താൻ മറ്റുള്ളവരെക്കാളെല്ലാം കേമനാണെന്നുള്ളൊരു ചിന്തയും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ ആരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയവനെന്ന തർക്കം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പത്രോസിന് തൻ്റെ ആത്മീക ജ്ഞാനത്തിൽ സന്തോഷം തോന്നി. താനൊരു നല്ല വിശ്വാസിയാണ്, താനൊരു നല്ല ദൈവഭയത്തിലാണ്, താൻ കർത്താവിൻ്റെ നല്ലൊരു ശിഷ്യനാണ് എന്ന് സ്വയം തോന്നി. ഇവിടെ നിന്നാണ് പത്രോസിൻ്റെ വീഴ്ചയുടെ ആരംഭം തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ പത്രോസിൻ്റെ വീഴ്ചയുടെ ചില പടികൾ നമ്മൾ നോക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ പടി, പത്രോസിൻ്റെ വീഴ്ചയുടെ ഒന്നാമത്തെ പടി, തൻ്റെ ശക്തിയിൽ പത്രോസ് പ്രശംസിച്ചു. പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. എന്താണ് തൻ്റെ എന്ന് പറഞ്ഞേ? ശക്തിയിൽ പത്രോസ് പ്രശംസിച്ചു. പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. അപ്പം ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവനെന്ന തർക്കം യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസവും നടന്നു. ഗെത്സെമനത്തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് യേശു പത്രോസിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 22:31-32 യേശു പത്രോസിനോട് പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ശിഷ്യന്മാരെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, എന്നാൽ നീ ഒരു സമയം തിരഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അപ്പോൾ യേശു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്, എല്ലാവരെക്കാളും ലീഡർഷിപ്പ് കപ്പാസിറ്റി കൂടുതൽ തനിക്കുണ്ടെന്ന തോന്നൽ, ഇതൊക്കെ താൻ ലീഡറാകണമെന്ന ചിന്ത പത്രോസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. യേശു വളരെ ശാന്തമായിട്ട് പത്രോസിനെ അടുക്ക വിളിച്ച് പറഞ്ഞു, പത്രോസെ നിനക്കറിയാമോ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചതാ. പക്ഷെ പത്രോസെ, നീ ഇന്നിവിടെ നിൽക്കുന്നതുണ്ടല്ലോ എൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ഞാൻ അപേക്ഷിച്ചത് കൊണ്ടാണ് യേശു എന്ന് പത്രോസിനോട് പറഞ്ഞു. ആ പറഞ്ഞത് പത്രോസിന് അത്രയ്ക്ക് സുഖിച്ചില്ല. പത്രോസ് കൊടുത്ത മറുപടി ലൂക്കോസ് 22:33 വായിക്കാം. അവൻ യേശുവിനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയുക, ഞാൻ എൻ്റെ നിലവാരം എന്താണെന്നറിയോ കർത്താവേ,
ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും കൂടി തീരുമാനമെടുത്തിട്ടുള്ള ഒരുത്തനാണ് ഞാൻ, എന്നെയാണോ കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ പോകണേ എന്നുള്ള ഒരു ചിന്ത. പത്രോസ് കൊടുത്ത മറുപടി നോക്കോ, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ നിന്റെ കൂടെ തടവിലാകാം, വേണ്ടി വന്നാൽ ഞാൻ നിന്റെ കൂടെ മരിക്കാം. അപ്പൊ ഞാനെന്ന പത്രോസ് അതിനായി ഒരുങ്ങിയിരിക്കുന്നു. പ്രിയദൈവമക്കളെ, ഇതുപോലെ സ്വയശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് വീഴാറില്ലേ? നമ്മൾ ചിന്തിക്കുന്നത് മരിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോയിക്കോളും, എൻ്റെ വിശ്വാസം എന്തു വന്നാലും ഇളകത്തില്ല, എൻ്റെ തീരുമാനങ്ങൾ വളരെ ശക്തമാണ്. പ്രിയമക്കളെ, നമ്മുടെ സ്വയശക്തിയിൽ ആർക്കും ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടം ഓടിത്തീർപ്പാൻ സാധ്യമല്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെത്ര ശക്തരെന്ന് തോന്നിയാലും ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തി പ്രാപിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ അലറുന്ന സിംഹം പോലെ നടക്കുന്ന ശത്രുവായ സാത്താൻ നമ്മളെ ഞൊടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുകളിയല്ല, ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓട്ടക്കളമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ആത്മീക പോരാട്ടത്തിൽ നിൽക്കുന്നവരാണ്. പാകിസ്ഥാൻ ആക്രമിക്കും എന്നറിയാവുന്നത് കൊണ്ട് ബോർഡറെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം എന്ന് പത്രങ്ങളിൽ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നു. അലസരായിട്ടാണ് അവരിരിക്കുന്നത്. ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവരെല്ലാം ആക്റ്റീവായി. അപ്പം ശത്രുവായ സാത്താൻ ആക്രമിക്കാൻ നടക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ അതിൽ ജാഗ്രതരാണോ? ഉണർന്നിരിക്കുകയാണോ? പ്രിയ ദൈവമക്കളെ, ഇവിടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ദൈവസന്നിധിയിൽ നമ്മൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഇരിക്കാറുണ്ടോ? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് നമ്മളത് വായിച്ച് നോക്കാറുണ്ടോ? അത് ഉപയോഗിക്കാൻ, ആ വാൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ പരിശീലിക്കുന്നുണ്ടോ? ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ പാസ്റ്റർ വേദപുസ്തകം കൊണ്ടുവന്നുള്ളവരെല്ലാം പൊക്കി പിടിക്കാൻ പറയുമ്പോൾ മാത്രം പൊക്കി പിടിക്കുകയും പിന്നത്തെ ഞായറാഴ്ചത്തേക്ക് പൊക്കി പിടിക്കാനായിട്ട് താഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ടാണോ വേദപുസ്തകം നിങ്ങൾ കരുതുന്നത്? ചിലരെല്ലാം അതിവിടെ മറന്നു വെച്ച് പോകുന്നത് ഞാൻ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നത് വരുന്ന എല്ലാവരും ഒരു പുസ്തകം ഇവിടെ വെച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അതുപോലും എടുക്കാതെ വരാൻ പറ്റും. അത്രയും സൗകര്യമായിട്ട് വീട്ടിലൊരു ബൈബിൾ വയ്ക്കുക, ഇവിടെ ഒരു ബൈബിൾ വയ്ക്കുക, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് പൊക്കി പിടിക്കും. എത്ര പേര് വേദപുസ്തകം വായിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാ ദിവസവും എത്ര പേര്? ഞാൻ കൈപൊക്കാൻ വേണ്ടി ചോദിച്ചല്ല, താങ്ക്സ്. നിങ്ങൾ വായിക്കുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തിപരമായ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രയാസം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉപവസിക്കാം, പട്ടിണി കിടക്കാം, പ്രസംഗം കേൾക്കാം, പാട്ട് കേൾക്കാം, പാട്ട് പാടാം, പ്രസംഗിക്കാം. ഏറ്റവും ബുദ്ധിമുട്ട് എന്താ? ഏറ്റവും ബുദ്ധിമുട്ട് 5 മിനിറ്റ് ഒന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ നോക്കിക്കേ. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ എന്നിട്ട് വേണ്ട നമുക്ക് 10 മിനിറ്റ് പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനിരുന്ന് നോക്കിയേ. പ്രിയപ്പെട്ടവർ, നമുക്ക് സ്വയം പ്രാർത്ഥനാ ജീവിതമില്ലാതെയും കൂട്ടായ്മകൾ നമ്മൾ തമ്മിലുള്ളത് കൂടാതെയും സാമട്ടിൽ നടന്നിട്ട് പിശാചിനെ ഞാൻ തോൽപ്പിക്കും, അവൻ്റെ തന്ത്രങ്ങളെ നേരിടുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ സ്വയം വഞ്ചിതരാകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പത്രോസിനെ നോക്കി യേശു കൊടുത്ത മറുപടി ലൂക്കോസ് 22:34 വായിക്കാം. അതിനവൻ, പത്രോസെ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എങ്കിലും പത്രോസിന് തൻ്റെ തീരുമാനത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പത്രോസ് വരുത്തിയ മിസ്റ്റേക്ക് നമുക്ക് നോക്കാം. 2-ാമത്തെ മിസ്റ്റേക്ക്, പീറ്റർ അണ്ടർസ്റ്റിമേറ്റഡ് പവർ ഓഫ് പ്രെയർ. പീറ്റർ അണ്ടർഎസ്റ്റിമേറ്റഡ് ദ പവർ ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ ശക്തിയെ പത്രോസ് തിരിച്ചറിഞ്ഞില്ല. കഥാന്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യൻ പത്രോസ് തിരിച്ചറിഞ്ഞില്ല പ്രാർത്ഥനയുടെ ശക്തി. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ലൂക്കോസ് 22:39-40, പിന്നെ അവൻ യേശു പതിവ് പോലെ ഒരുമലി പുറപ്പെട്ടു പോയി, ആഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശുവും ശിഷ്യന്മാരും ക്രൂശീകരണത്തിലെ രാത്രിയിലേക്ക് പോകുന്നതാണ് ഈ ഭാഗം. യേശു പോയതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ഗെത്സെമനത്തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിരുന്നു. എന്നാൽ 39-ാം വാക്യം ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ അവൻ എന്താ പറയുന്നത്? പിന്നെ അവൻ, അയ്യോ നിങ്ങൾ വേദപുസ്തകം നോക്കുന്നില്ലേ? ആ വാക്യം പറയുന്ന പിന്നെ അവൻ എന്താ പറഞ്ഞേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പോയി. അപ്പൊ യേശു കർത്താവിന്റെ ജീവിതത്തിലെ ഒരു പതിവ് കാര്യമായിരുന്നു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നത്.
അല്ലാതെ പിറ്റേ ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രശ്നസങ്കീർണമായ തൻ്റെ ജീവിതത്തിലെ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് കൊണ്ട് അല്ല തലേ ദിവസം പ്രാർത്ഥനയ്ക്ക് പോയത്. പതിവ് പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ചില വിശ്വാസികളെ കണ്ടിട്ടില്ലേ, ഒന്ന് രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട്. ഈ സഭാജീവിതവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയത്. ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു മീറ്റിംഗും വരില്ല, കാരണം പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ഞായറാഴ്ച ആരാധന എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? വെനസ്ഡേയിലെ പ്രയർ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ഇതൊക്കെ പ്രശ്നമുള്ളവർക്കുള്ളതാ. പ്രശ്നമുണ്ടെങ്കിൽ, പ്രശ്നമില്ലാത്തവർ വരില്ല, പ്രാർത്ഥനയ്ക്ക് വരില്ല. ചിലരങ്ങനെയല്ല, പ്രശ്നമുണ്ടെങ്കിലേ വരൂ. പ്രശ്നമില്ലാത്തതുകൊണ്ട് വരാത്തവരുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ വരുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് യു എസിൽ നിന്ന് വന്നു, പ്രസാദ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ തന്നെ പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ ചർച്ചിൽ വന്നു, പുള്ളി ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. അപ്പോൾ പുള്ളി വന്ന് ഇരിക്കുമ്പോൾ പ്രസാദ് പാസ്റ്റർക്ക് അറിയാം പ്രശ്നമുള്ളത് കൊണ്ടാണ് പുള്ളി ഇന്ന് സഭയിൽ വന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വരില്ല. പിന്നെ ഒരു ദിവസം വന്നപ്പോഴും പുള്ളിക്ക് മനസ്സിലായി പ്രശ്നമുള്ളതുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? പ്രസാദ് പാസ്റ്റർ പറഞ്ഞാൽ, പാസ്റ്ററെ പിശാചൻ്റെ ഇവിടെ കടിച്ചു എന്ന്. ഓ, കടിച്ചോ? അവിടെ ഇരിക്കേ, തൽക്കാലം അവിടെ ഇരിക്കേ എന്ന് പ്രസാദ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ പിശാച് കടിക്കുമ്പോഴേ വരുള്ളൂ, ചിലർ പിശാച് കടിക്കാതിരുന്നാൽ വരില്ല. ഏത് വിഭാഗത്തിൽ പെടും? പ്രശ്നമുണ്ടെങ്കിലേ സഭയിൽ വരുവുള്ളോ? പ്രശ്നമുണ്ടെങ്കിലേ പ്രാർത്ഥനയ്ക്ക് വരുവുള്ളോ? ചിലർ വന്നാൽ തന്നെ ജാക്കി വെച്ച കാറിരിക്കുന്ന പോലെ ഇരിക്കും, ആനങ്ങുകയല്ല, യാതൊരു വികാരവും ഉണ്ടാവില്ല. ഈ വികാരമില്ലാത്തവനെ ഞാൻ തോന്നണം വികാരി എന്ന് പറയുന്നത് അല്ലേ? വരും, വാണമിട്ട പോലെ പോവുകയും ചെയ്യും അല്ലേ? പ്രിയപ്പെട്ടവരെ, ചിലർ പ്രശ്നം വന്നാൽ പിന്നെ ഉപവാസമായി മറ്റ് മീറ്റിങ്ങൾക്ക് വരാൻ പറ്റാത്ത എല്ലാ മീറ്റിങ്ങൾക്കും വരാമെന്നുണ്ട്. പാസ്റ്റർ തിങ്കളാഴ്ച മീറ്റിംഗ് ഇല്ലേ പാസ്റ്ററെ? ഇല്ലല്ലോ. ചൊവ്വാഴ്ച മീറ്റിംഗ് ഇല്ലേ പാസ്റ്ററെ? ഇല്ലല്ലോ. ബുധനാഴ്ച രാവിലെ ഉണ്ട് വൈകിട്ടും ഉണ്ട്, പക്ഷെ അന്ന് എനിക്ക് സൗകര്യം ഇല്ല കേട്ടോ. വ്യാഴാഴ്ച ഇല്ലല്ലോ. വെള്ളിയാഴ്ച ഇല്ലല്ലോ. പിന്നെയോ ശനിയാഴ്ച മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമുണ്ട്, ആ അന്നും എനിക്ക് സൗകര്യം ഇല്ല കേട്ടോ. ഇങ്ങേരുടെ സൗകര്യത്തിന് നമ്മൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഇങ്ങേര് തിങ്കളാഴ്ച മീറ്റിങ്ങിന് വരാൻ സൗകര്യമാണ്, ചൊവ്വാഴ്ച മീറ്റിങ്ങിന് വരാൻ സൗകര്യമാണ്, വ്യാഴാഴ്ച മീറ്റിങ്ങിന് വരാൻ സൗകര്യമാണ്, വെള്ളിയാഴ്ച മീറ്റിങ്ങിന് വരാൻ സൗകര്യമാണ്. ചർച്ച് വെക്കുന്ന മീറ്റിങ്ങൾക്ക് വരാൻ ഇങ്ങേർക്ക് സൗകര്യമില്ല. അങ്ങനെ സൗകര്യമായിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ സ്വന്തം സഭ തുടങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് സ്നേഹത്തിലുള്ള എൻ്റെ അഡ്വൈസ്, സ്വന്തം സഭ തുടങ്ങി സ്വന്തം ദിവസങ്ങളിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഇതൊന്നും ശരിയായ രീതിയല്ല. പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരിക, പ്രശ്നമില്ലാത്തപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ പറയാൻ വന്ന കാര്യം, പ്രാർത്ഥന ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, പ്രാർത്ഥന ജീവിതത്തിലെ അവിഭാജ്യ ഘടകം. ഓ, എന്തോ വാക്കാ ഇത്, അവിഭാജ്യ എന്നൊക്കെ പറയണോ? ചില മലയാളം വാക്കുകളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ശ്രദ്ധിക്കാൻ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തീർച്ചയായും പരീക്ഷകളുടെ അനുഭവങ്ങൾ ഉണ്ടാകും. പരീക്ഷകൾ മാറിപ്പോകാൻ വേണ്ടിയല്ല പ്രാർത്ഥന, മറിച്ച് പരീക്ഷകൾ നേരിടുമ്പോൾ തോറ്റുപോകാതിരിക്കാൻ, ഹല്ലേലൂയ, അതിലകപ്പെടാതിരിക്കാൻ, പിശാച് വിഴുങ്ങാതിരിക്കാൻ, അതിനെ ജയിക്കാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാതെ സ്വന്തം ശക്തിയിൽ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന വിശ്വാസി പരീക്ഷകൾ വരുമ്പോൾ കാലിടറിപ്പോകുമെന്നുള്ളത് തീർച്ചയാണ്. യേശു ഗെത്സെമനത്തോട്ടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന് ലൂക്കോസ് 22:45-46, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. യേശു കാണുന്ന കാഴ്ച നല്ല സുഖനിദ്രയായിരിക്കുന്ന ശിഷ്യന്മാരാണ്. താൻ അന്ന് കർത്താവ് പറഞ്ഞതനുസരിക്കാതെ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിയാതെ ഉറങ്ങിയത് കൊണ്ടുള്ള ആപത്ത് പിന്നീട് പത്രോസ് തിരിച്ചറിഞ്ഞതുകൊണ്ട് പത്രോസ് എഴുതി 1 പത്രോസ് 4:7, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് ആക്ച്വലി ഇന്ന് വൈകുന്നേരം ഇവിടെ എറണാകുളത്ത് പല സഭാവിഭാഗത്തുള്ള ആളുകൾ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായിട്ട് ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ഇന്ന് വൈകുന്നേരം കൂടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് അവിടെ ഹിൽസോങ്ങിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇന്ന് എന്താണ് ഫീസ്റ്റ് ഓഫ് ടെമ്പിൾ, ടാബർനാക്കിൾ, യഹൂദന്മാരുടെ 10 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്ന ഫീസ്റ്റിൻ്റെ ദിവസവും കൂടിയാണ്.
ഈ ദിവസമൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അത് ഞാൻ പിന്നെ പറയാം. ഇന്ന് കർത്താവ് ദൈവമക്കളെ നോക്കുമ്പോൾ നാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരാണോ, അതോ ശിഷ്യന്മാരുടെ പോലെ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയാതെ ഉറങ്ങുന്നവരാണോ? അപ്പോൾ പത്രോസിൻ്റെ വീഴ്ചയ്ക്കിടെയായ രണ്ട് പടികൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ് പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. രണ്ടാമത്തത് പീറ്റർ അൺട്രസ്റ്റിമേറ്റഡ് ദ പവർ ഓഫ് പ്രയർ. മൂന്നാമത് തൻ്റെ കർത്താവിനെ രക്ഷിക്കാനായി അവൻ അയോഗ്യമായ നിലയിൽ പ്രവർത്തിച്ചു. പീറ്റർ ബിഹേവ്ഡ് ഇസ് ഇൻ ആൻ അൺവർത്തി മാനർ. പീറ്റർ ബിഹേവ്ഡ് ഇൻ ആൻ അൺവർത്തി മാനർ. അയോഗ്യമായ നിലയിൽ രക്ഷിക്കാനായിട്ട് പത്രോസ് പ്രവർത്തിച്ചു. പീറ്റർ ബിഹേവ്ഡ് ഇൻ ആൻ അൺവർത്തി മാനർ. സ്വർഗരാജ്യത്തിലെ ഒരു പൗരൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രതികരിക്കണം, ഇതെല്ലാം ഏഴു കർത്താവ് തൻ്റെ ട്രെയിനിങ് ക്ലാസ്സിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച പത്രോസ്, പ്രാർത്ഥിക്കാൻ മടി കാണിച്ച പത്രോസ് ഒരു പരീക്ഷയുടെ മുമ്പിൽ തൻ്റെ സ്വയത്തിൽ പ്രവർത്തിച്ചു. ദൈവവചനയോ ദൈവഹിതത്തിനോ സ്ഥാനം കൊടുക്കാതെ തനിക്ക് തോന്നിയ രീതിയിൽ പത്രോസ് പ്രവർത്തിച്ചു. തൻ്റെ ഗുരുവിനെ പിടിക്കുവാൻ വന്നിരുന്നവരോട് നീതിയും ന്യായവും പറഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പത്രോസിന് ആ സമയത്ത് തോന്നി. യോഹന്നാൻ 18:10-11 പറയുന്നു, ഷിമോൻ പത്രോസ് തനിക്ക് ഉള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറുത്ത് കളഞ്ഞു. ആ ദാന മൽക്കോസ് പേറും. യേശു പത്രോസിനോട് വാളുറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ചിലർ പറയുന്നത് കേട്ടില്ലേ, വേദപുസ്തകം അങ്ങനെയൊക്കെ പറയും, ബൈബിളൊക്കെ പറയുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, പത്രോസിനും അങ്ങനെയാണ് അപ്പോൾ തോന്നിയത്. പെട്ടെന്ന് ഇമോഷണലായിട്ട് എടുത്തു ചാടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പത്രോസിന് അപ്പോൾ തോന്നിയത് പത്രോസ് ചെയ്തു. ഉറയിലുള്ള വാൾ ഉരി എടുത്ത് മൽക്കോസിൻ്റെ ചെവി വെട്ടി. ചെയ്തതിന് ഒരു ന്യായീകരണമുണ്ട്. എന്താ? തൻ്റെ ഗുരുവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് താനത് ചെയ്തത്. എന്നാൽ പത്രോസിൻ്റെ ആ പ്രവൃത്തിയെ കർത്താവ് അംഗീകരിച്ചില്ല. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നിൻ്റെ വാൾ നീ ഉറയിലിടുക. പ്രിയമുള്ളവരെ, നാം ഒന്ന് സ്വയം പരിശോധിക്കുന്ന നല്ലതാണ്. പത്രോസിനെ പോലെ എടുത്താടി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന സ്വഭാവമാണോ നമ്മുടേത്? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇവൻ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാനുള്ള തരത്തിലുള്ള ഒരു ജീവിതമാണോ നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. പത്രോസിൻ്റെ വീഴ്ചയുടെ മൂന്ന് പടികൾ നമ്മൾ കണ്ടു. ഒന്ന്, പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. രണ്ട്, പീറ്റർ അണ്ടർഎസ്റ്റിമേറ്റഡ് ദ പവർ ഓഫ് പ്രയർ. മൂന്ന്, പീറ്റർ ബിഹേവ്ഡ് ഇൻ ആൻ അൺവർത്തി മാനർ. നാലാമത്തെ പടി, പീറ്റർ റാൻ അവേ ഫ്രം ജീസസ്. പത്രോസ് കർത്താവിനെ വിട്ട് ഓടിപ്പോയി. പീറ്റർ റാൻ അവേ ഫ്രം ജീസസ്. കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കും, എല്ലാ പോയിന്റും എഴുതിയെടുത്തുണ്ടോ? കർത്താവ് തന്നോട് വാളുറയിലിടാൻ പറഞ്ഞു. പത്രോസ് ചുറ്റും നോക്കി. റോമൻ പടയാളികളും മഹാപുരോഹിതന്മാരും ആളുകളും യേശുവിന് ചുറ്റും നിൽക്കുന്നു. പത്രോസ് അടുത്ത് കാണുന്ന സീൻ എന്താണ്? ഇടിമക്കളായ യാക്കോബും യോഹനാനും അവിടം വിട്ട് ഓടിപ്പോകുന്നു. മത്തായ, യൂദ, ഫിലിപ്പോസ്, ബർത്തലോമായി ഒരാളെയും കാണുന്നില്ല. തൻ്റെ സഹോദരൻ അന്ത്രോസ് ദാ അവനും കൂടി ഓടി രക്ഷപ്പെട്ടു. ഇത്രയും സമയം ഈറ്റപ്പൂലി പോലെ നിന്ന പത്രോസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ ഇരുട്ടിൽ യേശുവിനെ വിട്ട് പത്രോസ് ഓടി മറഞ്ഞു. മത്തായി 27:56, അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിനെ വിട്ട് ഓടിപ്പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ശക്തിയിലും ബുദ്ധിയിലും ആശ്രയിച്ച് പ്രാർത്ഥിക്കാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോയാൽ, പലരും ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ വചനത്തിൽ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്. വചനത്തിൽ ബേസില്ല പ്രിയപ്പെട്ടവർ, ദൈവവചനത്തിലല്ല ബേസ്. അതുകൊണ്ടാണ് പലതും ജീവിതത്തിൽ വരുമ്പോൾ മാറിപ്പോകുന്നത്. മണലിന്മേലാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയുന്നത്, പാറപ്പുറത്താണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയുന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഉറച്ചു നിൽക്കുകയുള്ളൂ, പിടിച്ചു നിൽക്കുകയുള്ളൂ. ക്രിസ്തു എന്ന പാറമേല തന്നെയാണോ പണിയപ്പെട്ടിരിക്കുന്നത്? ദൈവവചനമാകുന്ന പാറയിലാണോ നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്? അതോ വേറെ പെരിഫറൽ ലെവലിലാണോ നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുത്തൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് നിർമ്മിതരായിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം. പത്രോസിൻ്റെ വീഴ്ചയിലെ നാല് പടികൾ നമ്മൾ പെട്ടെന്ന് കണ്ടു. എന്തൊക്കെയാണ്? പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. പീറ്റർ അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രയർ. പീറ്റർ ബിഹേവ് ഇൻ ആൻ അൺവർത്തി മാനർ. പീറ്റർ റാൻ അവേ ഫ്രം ജീസസ്. അഞ്ചാമത്തെ പടി, പത്രോസ് കർത്താവിനെ അകലം വിട്ട് പിഞ്ചെന്നു. പീറ്റർ ഫോളോഡ് ജീസസ് അറ്റ് എ ഡിസ്റ്റൻസ്. ഒന്ന് പറഞ്ഞേ, പീറ്റർ ഫോളോഡ് ജീസസ് അറ്റ് എ ഡിസ്റ്റൻസ്. പത്രോസ് കർത്താവിനെ അകലം വിട്ട് പിഞ്ചെന്നു.
കാര്യം തൻ്റെ ഭയം മൂലം യേശുവിനെ വിട്ട് ഓടിപ്പോയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പത്രോസിന് തൻ്റെ ഗുരുവിനോട് വലിയ ഇഷ്ടമാണ്. യേശുവിന് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് പത്രോസിന് താല്പര്യമുണ്ട്. പക്ഷെ നേരെ അങ്ങ് ചെന്നാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് പത്രോസിന് അറിയാം. അതുകൊണ്ട് പത്രോസ് ഒരു സേഫ് കളി കളിക്കാനായിട്ട് തീരുമാനിച്ചു. എന്താ ലൂക്കോസ് 22:54 പറയുന്നു, അവർ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. അപ്പോൾ പത്രോസിനെ പോലെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാതെ ഒരകലം വിട്ട് പിൻചെല്ലുന്ന പല വിശ്വാസികളില്ലേ? വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ആരാണ്? വിശ്വാസികളുടെ കൂട്ടത്തിലാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? രണ്ട് ഹാലലുയ പറയണം, ഒരു ഗ്ലോറി പറയണം, ഒരു മേഴ്സി പറയണം, ഒരു ഗ്രേസ് പറയണം, ഒരു പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം. അപ്പോൾ നമ്മൾ വിശ്വാസികളുടെ കൂട്ടത്തിലായി. വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നിൽക്കുന്നു, അടുത്ത കൂട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരായി? പാറ. നിങ്ങൾക്കറിയാമല്ലോ ആരായി, നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയി. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല ഫാസ്റ്റർ, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. മറ്റൊരു വേറൊരു വിഭാഗത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തായി? നമ്മൾ അവിശ്വാസിയായി. അവരെക്കാളും അധമന്മാരായി, അവരെക്കാളും കഷ്ടമായി, അവരെക്കാളും വക്രതയുള്ളവരായി, അവരെക്കാളും ക്രൂക്കഡായി. അവർ പോലും വിചാരിക്കും ഇവനൊക്കെ എവിടുന്ന് ഇറങ്ങി വന്നടാന്ന് വിചാരിക്കും. പക്ഷെ വിശ്വാസികളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയാ, ഓ ഗ്ലോറി പെയ്തിറങ്ങുമായി. മേഴ്സി പുറകെ വരുന്നു, ഗ്ലോറി പെയ്തിറങ്ങുന്നു അല്ലേ. പത്രോസ് കർത്താവിനെ അകലം വിട്ട് പിഞ്ചെന്നു. പത്രോസിനെ പോലെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാതെ അകലം വിട്ട് പിന്മാറുന്നവർ. വ്യക്തിജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമുണ്ടോ? എങ്ങനെയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്നത്? ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉദാഹരണം എടുക്കാം. ഒരു വീട്ടിൽ താമസിച്ചതുകൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇൻറ്റിമസി ഉണ്ടാവില്ല. എന്നാൽ അവരുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ തമ്മിൽ സംസാരിക്കുകയും ബന്ധത്തിൻ്റെ ഊഷ്മളത നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് അവർ ചേർന്ന് നടക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ പണ്ടും ഈ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ പണ്ട് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഓർമ്മയുണ്ടാവും. സ്റ്റീവ് ഒന്ന് വന്നേ. ആദ്യ നാളുകളിൽ, കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ ചെക്കനും പെണ്ണും എങ്ങനെയായിരിക്കും നടക്കുന്നതെന്നറിയോ? സ്റ്റീവിന് നാണം വരുന്നു. നീക്ക് നടക്കാനുള്ളതാണ്, ഇതൊരു പരിശീലനമാവട്ടെ. എന്താ വേണ്ടേ? അതൊക്കെ ഇപ്പം പറയും, ഇപ്പം വേണ്ടെന്നൊക്കെ പറയും. അമ്മൂനെന്നാ കെട്ടിക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. എപ്പോഴാന്ന് ഉറക്കത്തിൽ കിടന്ന് ചോദിക്കുന്ന കേട്ടില്ല ഇന്നലെ? അമ്മയെ വിളിച്ചു പറഞ്ഞത് അവൻ ഉറക്കത്തിൽ കിടന്ന് ചോദിക്കുന്നത് അമ്മൂനെ എപ്പോഴാണ് കെട്ടിക്കുന്നത്. അമ്മൂനെ ഞാൻ ചോദിച്ചാൽ അമ്മൂനെ കെട്ടിക്കുന്നതിൻ്റെ ഭാരം കൊണ്ടല്ല, അവന് കിട്ടാനുള്ള അതിർത്തിയുണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മളെങ്ങനെയായിരിക്കും നടക്കുന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ അല്ലേ എല്ലാവരും ഇങ്ങനെയായിരിക്കും. കാറിലിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാറിൽ, ബൈക്കിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ബൈക്കില്ലേ, മുതുകത്ത് കയറിയിരിക്കുന്ന ബൈക്ക്. എൻ്റെ എന്തൊരു എന്താ നമുക്കറിയാൻ വേണ്ട. ഇവിടെ പിള്ളേരത് കണ്ടു വെച്ചിട്ടുണ്ട്, ഇന്ന സാധനത്തിലായിരിക്കണം കൊണ്ടുപോകേണ്ടതെന്ന് പിള്ളേർ കണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ. കുരങ്ങോ തവളയൊക്കെ കയറി പുറത്തിരിക്കണ പോലെ ഇരിക്കുന്ന ബൈക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒട്ട കയറിക്കണ പോലെ പുറകിലിരിക്കണതാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ മുതുകത്ത് വീഴാൻ വേണ്ടി കമ്പനി ഉണ്ടാക്കിയതാണെന്നാണ് പറയണേ, എനിക്കറിയാൻ പാടില്ല, ഞാനതിൽ കയറിയിട്ടില്ല. കുറേ നാളൊക്കെ കഴിഞ്ഞു കല്യാണം. ആ കാറിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കാറിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിലും ഇങ്ങനെ കിടക്ക കിടക്കടായക്ക, ഇതൊക്കെ ഒരു പരിശീലനമല്ലേ? എങ്ങനെയായിരിക്കും പോണത് അല്ലേ? മതി, ശരി, എന്നാ പോ മതിന്ന്. കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോളോ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് പെണ്ണത് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടാവും. കാറ് നമ്മളിങ്ങനെ ഇരുന്ന് ഓടിക്കുന്നുണ്ടാവും, ഭാര്യ ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിരിപ്പുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എങ്ങനെയാ? ഭർത്താവ് ചിലപ്പോൾ ആദ്യം ഇങ്ങനെ പോകണ്ടാവും. ആദ്യം എങ്ങനെ പോയിരുന്നേ? ആദ്യം കൈയൊക്കെ പിടിച്ച്. ഇന്നലെ ഞാനും റോണയും കൂടി ബൈക്കിനല്ലേ വന്നേ. ബൈക്കിന് വരുന്ന വഴി പൊരി വെയില, വാഴക്കാലം നോക്കിയപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയില്. വാഴക്കാലയിൽ ഒരു ചെക്കനും പെണ്ണും കൂടി കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കണം. അപ്പം ഞാൻ റോണയോട് പറഞ്ഞ്, ഈ ചൂടൊന്നും അടിക്കുന്നില്ലേ? അവൻ്റെ ചൂടടി തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. റോണയും പറഞ്ഞു, എന്ത് ഈ വെയിലത്ത് എങ്ങനെ ഈ പിള്ളേരിങ്ങനെ
പിടിച്ചുകൊണ്ട് പോണേ എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ്റെ ടൈമാണ് അല്ലേ. ചിലപ്പോൾ ഭാര്യ 1.5 കിലോമീറ്റർ മുമ്പേ പോകണ്ടാവും, ഭർത്താവ് പുറകെ പോകണ്ടാവും. ചിലപ്പോൾ ഭർത്താവ് 1.5 കിലോമീറ്റർ മുമ്പ് പോകുന്നുണ്ടാവും, ഭാര്യ പുറകെ പോകുന്നുണ്ടാവും. പക്ഷേ കർത്താവ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയുള്ള നല്ല ബന്ധത്തിൽ പോകണമെന്നാണ്. എന്നെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ബൈക്ക് കയറി ഇരിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ആരും കാറിൽ അങ്ങനെ ഇരിക്കണ്ട. ഞാൻ പറയാൻ വന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയാണ് കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം. കർത്താവ് നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്? കർത്താവ് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? രാവിലെ വന്ന് ഡോറ് മുട്ടി, ഹലോ അവിടെ ഉണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് കർത്താവ് സംസാരിക്കുന്നത്? ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ കർത്താവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? വെരി ഗുഡ്. പ്രാർത്ഥനയിലൂടെ നമ്മൾ കർത്താവിനോട് സംസാരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രാർത്ഥനയും ദൈവവചനവുമുള്ള വ്യക്തി കർത്താവിനോട് ചേർന്ന് നടക്കുന്നു, ഇല്ലെങ്കിൽ അകലം വിട്ടാണ് പോകുന്നത്. നമ്മൾ മത്സരങ്ങളിൽ, ടി വിയിലേക്കെ മത്സരത്തിൽ പറയുന്നത് പോലെ, ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് എന്ന് ടി വിയിലൊക്കെ കാണാറില്ലേ, പറയാറില്ലേ, എന്നുപോലെ ഡേഞ്ചർ സോണിലാണ്. ക്രിസ്തീയ സമൂഹ ജീവിതത്തിലും അകലം വിടുന്നവരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പിന്നെന്തിനാ എനിക്ക് കൂട്ടായ്മ? വിശ്വാസികളുടെയും പാസ്റ്ററുടെയും അടുക്കൽ നിന്നെല്ലാം അകലം വിട്ട് നിന്ന് കളയാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്. പത്രോസിൻ്റെ വീഴ്ചയ്ക്ക് നയിച്ച 5 പടികൾ നമ്മൾ കണ്ടു. 1 പടി എന്താണ്? പീറ്റർ ബോസ്റ്റഡ് ഇൻ ഹിസ് ഓൺ സ്ട്രെങ്ത്. 2, പീറ്റർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രെയർ. 3, പീറ്റർ ബിഹേവ്ഡ് ഇൻ ആൻ അൺവർത്തി മാനർ. 4, പീറ്റർ റാൻ അവേ ഫ്രം ജീസസ്. 5, പീറ്റർ ഫോളോഡ് ജീസസ് അറ്റ് എ ഡിസ്റ്റൻസ്. 6, പരിഹാസികളോട് കൂടെ ഇരുന്ന് അവൻ തീ കാഞ്ഞു. പീറ്റർ സാറ്റ് ഡൗൺ വിത്ത് മോക്കേഴ്സ്. പീറ്റർ സാറ്റ് ഡൗൺ വിത്ത് മോക്കേഴ്സ്. പരിഹാസികളോട് കൂടെ ഇരുന്ന് അവൻ തീ കാഞ്ഞു. സ്വന്തം ശക്തിയിലും കഴിവിലും ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ മടി കാണിച്ച യേശുവിനെ അകലം വിട്ട് പിഞ്ചെന്ന പത്രോസിൻ്റെ അവസ്ഥ ലൂക്കോസിൻ്റെ 22:55 പറയുന്നു. അവർ നടുമുറ്റത്തിൻ്റെ മധ്യ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. അപ്പോൾ കർത്താവും ദൈവസഭയുമായിട്ട് അകലം വിടുന്ന വിശ്വാസി ചെന്നെത്തുന്നത് മറ്റൊരു സ്ഥലത്താണ്. പത്രോസ് ചെന്നിരുന്നത് ആരുടെ നടുവിലാണെന്നറിയാമോ? ആരുടെ നടുവിലാണ് പത്രോസ് ചെന്നിരുന്നത്? യേശുവിനെ പിടിക്കുകയും യേശുവിനെ പരിഹസിക്കുകയും യേശുവിനെ ഉപദ്രവിക്കുകയും ചെയ്ത മഹാപുരോഹിതൻ്റെ ആളുകളുടെ ഇടയിലാണ് കർത്താവിൻ്റെ ശിഷ്യൻ പോയിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. പ്രിയ ദൈവമക്കളെ, നിങ്ങളിരിക്കാൻ പറ്റില്ലാത്ത ഒരു സ്ഥാനത്താണ് നിങ്ങളിപ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? പത്രോസിന് പറ്റിയ അതേ അബദ്ധങ്ങളായിരിക്കും പറ്റിയിരിക്കുന്നത്. ചിലപ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കാണും, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ മറ്റു പലതിനും സമയം ചെലവഴിച്ചു കാണും. ദൈവവചനം പഠിക്കേണ്ട സമയത്ത് FBയിലും വാട്സപ്പിലും ഗൂഗിളിലും ഒക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു കാണും. കൂട്ടായ്മ ആചരിക്കേണ്ട സമയം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയി. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരികെ വരണമെന്ന്. നിത്യസ്നേഹത്താൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ. ആ കർത്താവ് വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കുകയാണ്, മടങ്ങി വരിക, മടങ്ങി വരണമെന്ന് പറഞ്ഞ്. പത്രോസിൻ്റെ വീഴ്ചയുടെ 7 പടി നമുക്ക് നോക്കാം. പീറ്റർ ഫിയേർഡ് മെൻ. പത്രോസ് മനുഷ്യരെ ഭയപ്പെട്ടു. മത്തായി 26:69-72. എന്നാൽ പത്രോസ് നടുമുറ്റത്തിരുന്നു, അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസറയനായ യേശുവിനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയിട്ട് തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ടവർ, പത്രോസിൻ്റെ അവസ്ഥ നോക്കുക. ഇപ്പോൾ വല്ലാത്ത ഭയം പത്രോസിനെ പിടിച്ചിരിക്കുന്നു. ഗുരു, നിൻ്റെ കൂടെ തടവിലാകുവാനും മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ പത്രോസ് 2 പെണ്ണുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് പേടിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ ദൈവത്തേക്കാൾ അധികം ഭയപ്പെടുന്നെങ്കിൽ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് സാധ്യമല്ല കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യർക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് മാക്സിമം നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊല്ലാൻ പറ്റും അല്ലേ, നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും. എന്നാൽ യേശു പറഞ്ഞു, ഈ ദേഹത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന മനുഷ്യരല്ല, നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും നരകത്തിലിടുവാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുവേൻ. പത്രോസിൻ്റെ വീഴ്ചയുടെ 8 പടി നോക്കാം. പീറ്റർ ലൈഡ് ദാറ്റ് ഹി ഡസൻ നോ ജീസസ്. പീറ്റർ ലൈഡ് ദാറ്റ്
പത്രോസ് യേശുവിനെ അറിയുകയില്ല എന്ന് കള്ളം പറഞ്ഞു. രണ്ട് സ്ത്രീകളുടെ മുമ്പിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. മത്തായി 26:73-74, അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ, സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, മനുഷ്യരെ ഭയപ്പെട്ടാൽ മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം, മനുഷ്യരെ ഭയപ്പെട്ടാൽ നമ്മുടെ വിശ്വാസം നമ്മൾ തള്ളിപ്പറഞ്ഞു പോവും. പിശാജ് എങ്ങനെയാണ് യേശുവിൻ്റെ ഒരു പ്രമുഖ ശിഷ്യനെ താഴേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നതെന്ന് നമ്മൾ കണ്ടോ? ആ മനുഷ്യനെ, 3.5 വർഷം കൂടെ നടന്ന കർത്താവിനെ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല,